السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، بالدوم آدر المخوان ونغنى صد بسواسي الله نمود شنخنا إذن برينا روب القوة സംഘടിപ്പിക്കുന്ന മഹത്താകുന്ന ഷെയ്ഖുന ഖാസിം ഉസ്താദ് അനുസ്മരണ പരിപാടിയിലാണ് നാം എല്ലാവരും. മഹാനാകുന്ന ഷെയ്ഖുന ഖാസിം ഉസ്താദ് എന്ന് പറയുമ്പോൾ ഒരു തികഞ്ഞ ഒരു പണ്ഡിതനും തികഞ്ഞ ഒരു സംഘാടകനും അതേപോലെ തന്നെ ഒരുപാട് ശിഷ്യഗണങ്ങളുടെ ഗുരുവര്യനുമാണ് മഹാനാകുന്ന ഖാസിം ഉസ്താദ് എന്ന് പറയുന്നത്. ശിഷ്യന്മാർ എന്ന് പറയുന്നത് വെറും ശിഷ്യന്മാരെന്ന് മാത്രമല്ല, അവരെ വളർത്തേണ്ട എല്ലാ മേഖലകളിലും വേണ്ടതുപോലെ വളർത്തിയെടുത്ത ഒരു മഹാ വ്യക്തിത്വമാണ് മഹാനാകുന്ന ഷെയ്ഖുന പറഞ്ഞത്. ശിഷ്യന്മാർക്ക് വേണ്ടോളം പരിശുദ്ധമാകുന്ന ദീനിൻ്റെ വിജ്ഞാനങ്ങൾ പഠിപ്പിക്കുകയും ദീനി തഴത്ത് എങ്ങനെ ചെയ്യണമെന്നുള്ള അതിൻ്റെ നിയമാവലികൾ പഠിപ്പിക്കുകയും സമസ്ത എന്ന് പറയുന്ന ആദർശ പ്രസ്ഥാനത്തിന് ആ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൻ്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ശിഷ്യന്മാരാകുന്ന മുഴുവൻ പണ്ഡിത ശ്രേഷ്ഠരും ഏത് മേഖലയിൽ നോക്കിയാലും സമസ്തയുടെ പോഷക സംഘടനയുടെ തലപ്പത്തോ അതിൻ്റെ സംഘാടകരോ അതിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നവരോ ആയിട്ടാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നാട്ടിനെ ഒരു വെളിച്ചമായിരുന്നു മഹാനാകുന്ന ഉസ്താദ് അവർഗൾ. മുഗരാൾ നാടിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയ നാടാണ് മുഗരാൾ. ആ നാട്ടിൽ നാട്ടുകാരാൽ വളരെയധികം ആദരവും ബഹുമാനവും മെരിക്കും വരേക്കും നിലനിർത്താൻ സാധിച്ച ഒരു മഹാവ്യക്തിത്വം. ഇനി കുടുംബങ്ങളിലേക്ക് നോക്കിയാൽ കുടുംബബന്ധം ചേർക്കുന്നതിൽ ഒന്നാണ്. എന്ത് സംഘടന തലത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിലും എങ്ങനെ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും വേദനകളും കഷ്ടപ്പാടുകളും ആരുടെ മുമ്പിൽ പറഞ്ഞറിയിക്കാതെ തന്നെ കുടുംബത്തിൻ്റെ ഏത് പരിപാടികളിലേക്കും മഹാനഗറുകൾ കൃത്യമായി എത്തുകയും അതേപോലെ തന്നെ കുടുംബത്തെ മാസത്തിലൊരു പ്രാവശ്യം സന്ദർശിക്കുകയും ചെയ്യുമായിരുന്നു. അതിന് പുറമെ നമ്മളെല്ലാവരും കണ്ട ഒരു സംഭവമാണ് മഹാനാകുന്ന ഖാസിം ഉസ്താദ് അവർഗൾ എല്ലാ വെള്ളിയാഴ്ച രാവിലെയും സുബഹി നമസ്കാരം കഴിഞ്ഞ് ഔറാദുകളൊക്കെ ചൊല്ലി പ്രത്യേകിച്ച് തരായുൾ ഖൈറാത്തൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് ഉസ്താദ് പിന്നീട് തിരിക്കുന്നത് തൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഖബർസ്ഥാനത്തിലേക്കാണ്. അവിടെ പോയി മുഗ്രാൽ വിലേജ് മാഴത്ത് പള്ളിയുടെ മുമ്പശത്തിൽ പോയി ഉപ്പയുടെയും ഉമ്മയുടെയും ഖബർ സിയാറത്ത് ചെയ്തിട്ടല്ലാതെ ഉസ്താദ് ഒരു പരിപാടിക്കും പുറപ്പെടുമായിരുന്നില്ല. ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് സുന്നത്ത് ജമാഅത്ത് എന്താണെന്നും മരിച്ചുപോയ മാതാപിതാക്കളെ സിയാറത്ത് ചെയ്യണമെന്നും അതിന് പുറമേ അവർക്ക് വെള്ളിയാഴ്ച സിയാറത്ത് ചെയ്താൽ അവർക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നും അബീബാബുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു. അതിനെ അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു മഹാവ്യക്തിയായിരുന്നു മഹാനാകുന്ന ഖാസിം ഉസ്താദ് അവർഗൾ. അതിന് പുറമെ ശിഷ്യന്മാരാകുന്ന ആളുകൾ അവരുടെ വിഷമങ്ങൾ കണ്ടറിയുകയും അത് മനസ്സിലാക്കുകയും എന്നിട്ട് അവരെ കഷ്ടതകൾ എങ്ങനെ തീർത്തു കൊടുക്കാമെന്ന് ആലോചിക്കുകയും അതിന് വേണ്ടിയുള്ള വഴികൾ കണ്ടെത്തുകയും ചെയ്തുവെന്ന് മഹാനാകുന്ന സ്ഥാപനങ്ങൾ. ഇനി ശിഷ്യന്മാരാകുന്ന ആളുകൾക്ക് ജോലിയില്ല എങ്കിൽ അവർക്ക് ജോലിയും സ്ഥിരപ്പെടുത്തി സ്ഥിരപ്പെടുത്തി കൊടുക്കുകയും മഹാനാകുന്ന തന്നെയായിരുന്നു. പല പ്രശ്നങ്ങൾ വന്നാലും അതിൻ്റെ പരിഹാരവും മഹാനാകുന്ന സ്ഥാപനങ്ങൾ തന്നെയായിരുന്നു. എല്ലാം കൊണ്ട് നിറഞ്ഞ ഒരു പാണ്ഡിത്യത്തിൻ്റെ ഒരു സംഘാടകൻ്റെ ഒരു നേതൃത്വമാണ് നമുക്കൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. മഹാനവർഗൻ ദീനിൻ്റെ വേണ്ടി ചെയ്ത ഹിന്ദുത്തുകൾ, ദീനിൻ്റെ വേണ്ടി ചെയ്ത സേവനങ്ങൾ എല്ലാം അല്ലാഹു തആല കബൂലിച്ചുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ബർസഖിയായ ജീവിതം അല്ലാഹു ഐശ്വര്യത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ ഈ സൽക്കർമ്മം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.